ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റബീക്സ് വർക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്, നമ്മളൊക്കെ ക്യാഷ് മുടക്കി, ഒരുപാട് ക്യാഷ് മുടക്കിയിട്ട് വീട്ടിലേക്ക് പെയിന്റിങ്സ് വാങ്ങാറുണ്ട്. അപ്പോ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലേക്ക് സ്വന്തമായിട്ട് ഒരു പെയിന്റിങ് എങ്ങനെ ചെയ്യാൻ നോക്കുക. ഈ ടൈപ്പിലുള്ള അബ്സ്ട്രാക്ട് പെയിന്റിങ്സ് ആണ് ചെയ്യാൻ പോണത്. എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നോക്ക. നമുക്ക് വീട്ടിലോട്ട് പോവാം. എങ്ങനെ സിമ്പിളായിട്ട് അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു എ4 സൈസിലുള്ള പേപ്പറാണ്. ഈ ഒരു പേപ്പറിൻ്റെ 4 സൈഡും ഞാനൊരു ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുന്നുണ്ട്. ആ ടാപ്പിൻ്റെ അളവ് തന്നെയാണ്, കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത്രയും ഏരിയ ഒരു വൈറ്റ് ബോർഡറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അത് പെയിൻറ്റിങ്ങിന് കൂടുതൽ ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പേപ്പറിൻ്റെ 4 സൈഡും ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു അബ്സ്ട്രാക്ട് പെയിൻ്റ് എന്ന് പറഞ്ഞു തന്നെ നിറങ്ങൾ കൂടി ചേരുന്ന മനോഹരമായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫാബ്രിക് പെയിൻ്റ് ആണ്. അക്രിലിക് പെയിൻറ്റും ഓയിൽ പെയിൻറ്റും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നല്ല തിക്കായിട്ട് കൊടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യണത്. കാരണം നല്ല തിക്കായിട്ടിരിക്കുമ്പോഴാണ് പിക്ചർ കൂടുതലും ഭംഗി ഉണ്ടാവുക. നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ലൈറ്റിൽ നിന്നും ഡാർക്കിലേക്കും ഡാർക്കിൽ നിന്നും ലൈറ്റിലേക്കുള്ള ഒരു കോമ്പിനേഷനാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ആദ്യമേ ഞാനൊരു വയലറ്റ് കളറാണ് അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഒരു പർപ്പിളാണ്. നിറങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട നിറങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ കൂടുതലും ലൈറ്റ് ആൻഡ് ഡാർക്ക് വരുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ ഞാനിവിടെ യെല്ലോ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓറഞ്ച്. ഈ ഒരു പെയിൻറ്റിംഗ് ഡാർക്കിൽ നിന്നും ലൈറ്റിലേക്കുള്ള കളർ വേരിയേഷൻ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് യെല്ലോ ടു വയലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സെൻട്രൽ റെഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ പെയിൻറ്റിങ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നൈഫ് ആവശ്യമുണ്ട്. നൈഫ് ഞാനെടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഇതില്ല എങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സാധാ കിച്ചൺ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കളർ ഇങ്ങനെ ലയിപ്പിച്ച് കൊടുക്കുക. ആദ്യം വയലറ്റും പിന്നെ ഞാൻ മജന്ത, ലൈറ്റ് മജന്ത എടുത്തിട്ടുള്ളത്. അത് രണ്ടും നല്ലതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള എന്താണെങ്കിലും, ഇനിയിപ്പോൾ നമ്മൾ ബ്ലൂ കളേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു കളേഴ്സ് ഗ്രീനിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിൽ തന്നെ ഇങ്ങനെ ലൈറ്റിൽ നിന്നും ഡാർക്കിലേക്ക് അതിനെ ഇങ്ങനെ ലയിപ്പിച്ച് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ പിക്ചറിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക, നല്ല അടിപൊളിയായിട്ടിരിക്കുക. നമ്മൾ ക്യാൻവാസിലേക്ക് പെയിൻറ്റ് ഒഴിക്കുമ്പോൾ നല്ല തിക്കായിട്ട് പെയിൻറ്റ് ഒഴിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നൈഫ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് നമ്മളിങ്ങനെ കളർ മിക്സ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് കൂടുതലും എളുപ്പമായിരിക്കും. ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ കളർ കോമ്പിനേഷൻ്റെ ഒരു ഐഡിയ കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഒരു അടിപൊളി പെയിൻറ്റിങ് തന്നെ വരച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട്, യെല്ലോ ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു പുതിയ സ്പൂണോ അല്ലെങ്കിൽ നമ്മൾ കെഴുകി വൃത്തിയാക്കിയിട്ടുള്ള നൈഫ് വെച്ച് കൊണ്ട് നമ്മൾ ചെയ്യുക. കാരണം ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഡാർക്ക് കൊടുത്തിട്ടുണ്ട്, വയലറ്റിലും റെഡിലും നമ്മൾ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് കൂടുതലും ഡാർക്കായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം യെല്ലോയും റെഡും പാടും മിക്സ് ചെയ്യുമ്പോൾ ഒരു ഓറഞ്ച് കളർ വരും. അപ്പോൾ യെല്ലോൻ്റെ കറക്റ്റ് കളർ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയ കഴുകി വൃത്തിയാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ആദ്യം കൊടുത്ത വയലറ്റ് പെയിൻറ്റ് ഡിമ്മായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം എൻ്റെ മുകളിലായിട്ടൊന്ന് ജസ്റ്റ് കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഞാൻ താഴെ കുറച്ച് യെല്ലോ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈറ്റ് കളർ എടുത്ത ശേഷം, ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്കിൻ ടോണാണ് അല്ലെങ്കിൽ ഒരു വൈറ്റോ നിങ്ങൾക്ക് എടുത്ത ശേഷം ജസ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, വേണമെങ്കിൽ മാത്രം കേട്ടോ. നമ്മൾ
നമ്മുടെ പെയിന്റിങ് ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ട നന്നായിട്ട് ഡ്രൈ ആക്കാൻ വെക്കാണ്. കാരണം എന്താ വെച്ചാല് നല്ല തിക്കായിട്ടാണ് നമ്മൾ പെയിന്റ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉണങ്ങാൻ കുറച്ച് നല്ല ടൈം എടുക്കും, ഇല്ലെങ്കിൽ പെയിന്റ് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും ഉണങ്ങാതെ. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്ക്. വളരെ ശ്രദ്ധയോടുകൂടിയും പതിയെ നമുക്ക് ഈ സ്റ്റിക്കർ പറിച്ചെടുക്കാം. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ പെയിന്റിങ് ജസ്റ്റ് പേപ്പർ കീറി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറിച്ചെടുത്തപ്പോൾ ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ ആ സൈഡ് ഭാഗം കുറച്ച് സൈഡൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. കാരണം കറക്റ്റ് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡ്രൈ ആയ ശേഷം മാത്രം എടുത്താൽ മതി. നമ്മൾ സ്റ്റിക്കർ പറിച്ചെടുത്തപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട്. അത് നമുക്കൊരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളൊരു പെയിന്റിങ് ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ടത് നല്ല വൃത്തിയും ഭംഗിയുമാണ്. അപ്പൊ ഈ ഒരു പെയിന്റിങ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ഐഡി താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെയിന്റിങ്സ് നിങ്ങൾക്ക് അയച്ചിരാവുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും താഴെ കമന്റ് എന്തായാലും ചെയ്യുക. ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ അപേക്ഷ ചെയ്ത് വെക്കുക. അപ്പൊ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ റബി സൈനിങ് ഔട്ട്. ബൈ.